കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസം ആയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് അവര് പ്രോഗ്രാമും ഹണിമൂണ് ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ നീണ്ട ഒരു ഫ്ലൈറ്റ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾക്ക് വെയിറ്റ് എത്തി എയർപോർട്ട് വെയിറ്റിൽ ലാൻഡായി. ആൻഡ് ഞങ്ങളെ അതിഗംഭീരമായി റിസീവ് ചെയ്യാൻ ഇത്രയും ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു. എല്ലാവരും അസോസിയേഷൻ ഭാരവാഹികൾ ആൻഡ് പ്രോഗ്രാം കോർഡിനേറ്റേഴ്സും അങ്ങനെ എല്ലാവരും ഉണ്ട് ഇവിടെ. ജസ്റ്റ് ഒന്ന് ക്വിക്ക് ആയിട്ടൊന്ന് പരിചയപ്പെട്ടാലോ ഞാൻ ക്യാമറ തിരിക്കാം. നമ്മുടെ കാസർഗോഡ് ഉത്സവത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സിംഗേഴ്സായ ദീപകും കീർത്തനയും കുവൈത്തിലെത്തി. കാസർഗോഡ് ജില്ലാ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ രാമകൃഷ്ണൻ പിള്ള അവരേതായാലും എയർപോർട്ടിൽ ഞങ്ങൾ അതിഗംഭീരമായി സ്വീകരിച്ചു കഴിഞ്ഞു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഞാൻ മമ്മ കുഞ്ഞി സ്വിച്ചാണ്, വൈസ് പ്രസിഡന്റാണ്. ഏതായാലും നിങ്ങൾ എത്തിയതിൽ നമുക്ക് വളരെയധികം സന്തോഷം. നമുക്ക് പൂരം തുടങ്ങാം. തീർച്ചയായിട്ടും ജനറൽ സെക്രട്ടറി അത് ആഘോഷത്തിലാണ്, ഞങ്ങൾ ആവേശത്തിലാണ്. സലാം കള്ളനാടാണ്, അഡ്വൈസറി ബോർഡ് അംഗമാണ്. ഞങ്ങളെ കാത്തിപ്പിന് പാതിരാക്കെങ്കിലും ആൾ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ തുടങ്ങുകയാണ് ഇവിടെ. താങ്ക് യു. ഇത്രയും ആൾക്കാരെ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ. ഓൾ ദ ബെസ്റ്റ്. അടിച്ചു പൊളിക്കണം. അവിടെ ഇവിടെ ആൾക്കാരുണ്ട്, അവരൊന്നും പ്രശ്നങ്ങളും വരുന്നില്ല. ഹലോ, ഹായ്. ഓക്കെ, അപ്പൊ നമുക്ക് പോവാറായല്ലേ. ആ, കഴിക്കാം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഞങ്ങൾ അടിപൊളി, അത്യാവശ്യം അടിപൊളി വ്യൂ ഉള്ള ഒരു സ്ഥലത്താണ്. ഓഷ്യൻ ഫേസിങ് ആണ്. ആസ് യു ക്യാൻ കൈൻഡ് ഓഫ് സീ. ഇന്നലെ രാത്രി വന്നു, ഉടനെ തന്നെ നല്ലൊരു ഉറക്കുറങ്ങി. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ കുറച്ച് തണുപ്പുണ്ട്, വിച്ച് വി ഡിഡ് നോട്ട് റിയലി എക്സ്പെക്ട്. കാരണം ഞാൻ ഏകദേശം വേദർ ഫോർകാസ്റ്റ് ഒക്കെ നോക്കിയപ്പോൾ ഒരു 20s ഒക്കെയാണ് കണ്ടത് ടെമ്പറേച്ചർ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു 12-16 ആണ്, വിച്ച് എന്താ കുറച്ച്, അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോഴേ കുറച്ച് തണുപ്പാണത്. അപ്പോൾ അതുകൊണ്ട് സൗണ്ടൊക്കെ കുറച്ച് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണമെന്ന്. പിന്നെ നമുക്ക് ഇന്നൊരു വൈകുന്നേരം റിഹേഴ്സൽ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ കാലത്ത് തന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സോ ലെറ്റ്സ് ഗോ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയി കണ്ടു നമ്മളുടെ സ്വന്തം റുത്ത് ആൻഡ് ഹെർ മോം സൂപ്പർ ഫോർ ജൂനിയേഴ്സിലെ വിന്നറായിരുന്നു റുത്ത്. സോ സച്ച് എ സർപ്രൈസ്. ഒരിക്കലും പ്രതീക്ഷയില്ല, എനിക്ക് അറിയാം. പക്ഷേ ഞാനത് എന്റെ മെമ്മറിയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോ എന്തായാലും ലഞ്ച് കഴിച്ചത് ഹയ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ അവിടെ ചേട്ടന്മാരൊക്കെ ഭയങ്കര കമ്പനി ആയിരുന്നു, മലയാളികളുടെ തന്നെയാണ്. ഒബ്വിയസ്ലി നമ്മൾ മിക്സഡ് പ്ലാറ്ററും ദം ബിരിയാണിയാണ് കഴിച്ചത്. ആൻഡ് കുവൈറ്റിലത്തെ ഒതന്റിക് ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടിയിട്ടോ അറബിക് ഐറ്റംസിലൊക്കെ. നമ്മുടെ നാട്ടിൽ ഇപ്പം എല്ലായിടത്തും ഇതെല്ലാം അവൈലബിൾ ആണ്. അറബിക് ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ. അറബിക് കൺട്രീസിൽ വരുമ്പോൾ അവരുടേതായ ഒരു ഫ്ലേവറും സംഭവങ്ങളും വ്യത്യാസമുണ്ട്. അത് നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇനി കുവൈറ്റിൽ വരുന്നവരെന്തായാലും ഹയ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യുക. അത്യാവശ്യം നല്ല ഫുഡാണ് അവരുടെ.
വൈകുന്നേരം ഒന്ന് കറങ്ങാനായിട്ട് അവന്യൂസ് മോൾ, കുവൈറ്റിലെ ഏറ്റവും വലിയ മോളാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടേക്ക് വന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ ഡിയർ രാഹുൽ. ഹായ്. രാഹുലിവിടെ വർക്ക് ചെയ്യാണ് കുവൈറ്റില്. 5 വർഷമായി കുവൈറ്റില് ആള് വർക്ക് ചെയ്ത്, വലിയ ആളായി പോയി അറിഞ്ഞില്ല. സോ നാട്ടിൽ നമ്മള് എന്താ പറയാ, അല്ല ആളിവിടെ ഇപ്പോ റെസ്റ്റോറൻറ്റ് സോറി SMB ഫുഡ് ആൻഡ് ബിവറേജസ് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു രാഹുൽ ഫോർ ദിസ് അമേസിംഗ് എക്സ്പീരിയൻസ്. നമുക്ക് കൂടെ ചുറ്റടിച്ചൊക്കെ ഒന്ന് കാണാം അല്ലേ? യെസ്, ലെറ്റ്സ് ഗോ. ഇവിടെ ഫുൾ ലോഡഡ് ആട്ടോ, തിരക്ക. ചളിയും മേൽ ചളി. ചൈനീസ് റൈസ്, അത് മറ്റേ കണ്ടല്ലേ ചോപ്സ്റ്റിക് റൈസിന് കണ്ടത്. ഓക്കെ, ഇത് ഇത് ചിക്കൻ ആണോ? കംപാൾ ചിക്കൻ. കംപാൾ ചിക്കൻ, അത് ബീഫ് ആണ്. ചോക്ലേറ്റ് ബീഫ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഫ്രൈഡ് റൈസ്. ചേട്ടൻ മോനെ ബിബു. രാഹുൽ സർ വന്നത് കൊണ്ട് എല്ലാം കഴിക്കാൻ പറ്റും. ആള് പിന്നെ ഇവിടെ ഫുഡ് ആൻഡ് ബിവറേജിലായതുകൊണ്ട് എല്ലാ ടേസ്റ്റും അറിയാം. Good morning. This is the day of the show. So ഞങ്ങൾ ഫൈനലി പ്രോഗ്രാം വെന്യൂലെത്തി. അബ്ബാസിയ ഇന്ത്യ അസ്പയർ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ അബ്ബാസിയ ഓഡിറ്റോറിയം. ഇവിടെ സൗണ്ട് ചെക്ക് ചെയ്യാൻ പോവാണ്. ആദ്യമായി അങ്ങനെ പുറത്തു വന്ന ഒരു ഷോ ചെയ്യാണ്, താങ്കളുടെ വികാരങ്ങൾ? പക്ഷെ ഇവിടെ വന്നിട്ട് മൊത്തം മലയാളികളാണ്, മലയാളികൾക്ക് വേണ്ടിയിട്ടാണ്. ആൻഡ് നല്ല വെൽക്കമിങ് ആയിരുന്നു ഇവിടെ. സോ ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. കാര്യം നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രോഗ്രാമിന് പോകുന്ന വെച്ചാൽ ഉദ്ദേശിച്ചത് ഇവിടെ വന്നപ്പോൾ ഇവർക്ക് ഒത്തിരി അധികം നമ്മളോടൊരു സ്നേഹം ഉള്ള പോലെ ഫീൽ ചെയ്തു. താരം കണ്ണൂർ സീനത്ത് ഇത്തവണണ്ട് പറയൂ. എന്ത് പറയാൻ, ഇന്ന് നമ്മളിപ്പോൾ കുവൈത്തിലാണ് ഉള്ളത്. ഇൻഷാല്ലാ നമ്മൾ ഞാനേ ദീപക്ക് കീർത്തൻ ഇമ്രാനി പിന്നെ അത് നമ്മൾ നല്ലൊരു ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു ടീമാണെങ്കിലും ഇവിടെ എത്തിയിട്ട് നമ്മൾ പ്രോഗ്രാം എത്തുമ്പോൾ നമ്മൾ വലിയ ടീമായിട്ട് മാറും. ഇൻഷാല്ലാ അത്രേ ഉള്ളൂ. ഒരുപാട് ആരാധകരും ഇന്നലെ തന്നെ നമ്മളിവിടെ ഒരു ചെറിയ റിഹേഴ്സലുമായിട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ ഓഡിറ്റോറിയം ഫുള്ളായിരുന്നു. ഇനിയിപ്പോൾ ഇന്നത്തെ കാര്യം എന്താണെന്ന് പറയാൻ പറ്റൂല. ഇൻഷാല്ലാ ഈ പ്രോഗ്രാം വൻ വിജയമാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളിൽ ഉണ്ടായിരിക്കും. നമ്മൾ കുവൈത്തിലാണുള്ളത് അബ്ബാസിയയിൽ. ഇൻഷാല്ലാ ഈ പ്രോഗ്രാം വിജയിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ കുവൈത്തിലുള്ളവർ എന്തായാലും വരണം, മറ്റുള്ളവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. I have never seen such a big feast. Oh,
മട്ടൻ വെറൈറ്റിയാണ്. ഒട്ടകമാണ്, ചേട്ടൻ മുന്നേ ഒട്ടകം കഴിച്ചോ? അതെ, കഴിക്കൂ ദീപു, ലൈവ് ലൈവായിട്ട് കഴിക്കൂ. നോക്കട്ടെ, she grabbed the semi finalist position in the show. This Koda Deccan Beats fame has already shared the stages with great veterans in the music industry like Didi, Usha Udup and Bollywood singer Kanika Kapoor. Let us put our hands together for the beautiful singer Keerthana Smita Shahji. Mojo Season 3 and Season 6 fame. He is a founder, songwriter and lead singer, a rapper of Indian rock band Perfume. Let us put our hands together for the amazing and talented singer Deepak Nayar. പായലൊരു പറ നിന്ന് പൊളിച്ച കാണുകുത്താന ഭവനും നിന്റെ അമ്മമാരും പൊന്നെ, കാണുകുത്താന ഭവനും നിന്റെ അമ്മമാരും പൊന്നെ. ഒന്ന് പറയാനോ? ആയോ തകതിനെന്തക ചെയ്താരോ, കടിയാടുമഴിയാളേരത്തിടും മുന്നേ കരിങ്ക കൊര പറിച്ചാട്ടേ, തകതിനെന്തകോ തകതിനെന്തക 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 തകതിനെന്
അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. എനിക്ക് ശരിക്കും പറഞ്ഞ പാടി മതിയായില്ല, ഇങ്ങനെ ഒരു ടൈമിങ്ങിന്റെ ഇഷ്യൂ കുറച്ച് താമസം ഒക്കെ കിട്ടിയത് കൊണ്ടാണ്. സോ വൺസ് അഗൈൻ അധികം താമസിപ്പിക്കുന്നില്ല, താങ്ക് യു സോ മച്ച്. എല്ലാവരും ഹാപ്പി ആണോ? താങ്ക് യു, താങ്ക് യു. അല്ല, വേറെ കാര്യമുണ്ട്. ഇവരുടെ ഒരു കാര്യം ദീപക്, ഒരു കാര്യമാണ് ഇവരുടെ ഹണിമൂൺ ആയിരുന്നു, കാരണം ഇവരിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസം ആയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് അവർ പ്രോഗ്രാമും ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ എന്തായാലും ആക്ച്വലി കഴിഞ്ഞ നവംബറിലായിരുന്നു ഞങ്ങളുടെ വെഡിങ് നടന്നത്. സോ ഒരു ഹാപ്പി മാരേജ് ലൈഫ് ഞങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് വരുവാണെങ്കിൽ. താങ്ക് യു സോ മച്ച്.